പ്രിയമുള്ളവരെ സിയാദാണ് ബിബ്ജിയറിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യന്മാർ രണ്ടുപേര് പരസ്പരം ഇഷ്ടത്തിലാവുമ്പോൾ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി ആളുകൾ കാണിക്കുന്ന ഒരു മാർഗമാണ് ഉമ്മ വെക്കുക ചുംബിക്കുക എന്നതൊക്കെ നമ്മൾ ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ചുംബിക്കും കൂടി സ്നേഹത്തോടുകൂടി കൂടി നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മൾ ഉമ്മ വെക്കും ബഹുമാനത്തോടു കൂടി കാരുണ്യത്തോടു കൂടി നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് ഉമ്മ വെക്കും വൈകാരികമായ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ഭാര്യാ ഭർത്താക്കന്മാർ പ്രണയത്തിലേർപ്പെട്ടവരൊക്കെ ചുംബിക്കും ആദർശത്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ ബഹുമാനത്തോടുകൂടി ചുംബിക്കും അങ്ങനെ ചുംബനത്തിന് പല തലങ്ങളുണ്ട് ഉമ്മ വയ്ക്കുക എന്നത് വെറും ഒരു ലൈംഗികപരമായ കാര്യമല്ല അതിൻ്റെ പുറകിൽ മറ്റു മനുഷ്യൻ്റെ ഒരുപാട് വികാരങ്ങളുണ്ട് എന്നാൽ ഇന്ന് ഇത് ഒരു സമരമുറയുടെ പ്രതിഷേധത്തിൻ്റെ വാദപ്രതിവാദത്തിൻ്റെ പ്രൈവസിയുടെയൊക്കെ മാറ്ററുകളായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത് ചുംബിക്കുന്ന രണ്ട് പേർക്ക് ഇടയിൽ ഉണ്ടാവുന്ന ആരോഗ്യപരമായ മാനസികപരമായ ഗുണങ്ങളെക്കുറിച്ചാണ് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എന്നിട്ട് മസിൽ പിടിച്ചിരിക്കാതെ മടി പിടിച്ചിരിക്കാതെ നമ്മൾക്ക് സ്വാതന്ത്ര്യമുള്ള ആളുകളടുത്ത് പോയിട്ട് ആത്മാർത്ഥമായി സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ വെച്ച് തുടങ്ങുക ജീവിതത്തിന് പുതിയൊരു മാനം കൊടുക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ചുംബിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ ഗുണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു എന്നതാണ് സംശയിക്കണ്ട ലോകത്ത് നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമാണ് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടി അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വീഡിയോയിൽ ഇടും എങ്ങനെയാണ് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുക രണ്ടാളുകൾ തമ്മിൽ ഒരു പത്ത് സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ചുംബനങ്ങൾ നടന്നാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എൺപത് മില്യണോളം ബാക്ടീരിയകൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടും ശ്രദ്ധിക്കണേ പത്ത് സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ചുംബനങ്ങളാണെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഉമിനീരിലൂടെ എൺപത് മില്യണോളം ബാക്ടീരിയകൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടും അങ്ങനെ ശരീരത്തിലെത്തുന്ന ബാക്ടീരിയകളെ പ്രതിരോധിക്കാൻ വേണ്ടി ശരീരം എന്തു ചെയ്യും ആൻറ്റിബോഡികളെ ജനറേറ്റ് ചെയ്യും അങ്ങനെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും എന്നാണ് ഗവേഷണ ഫലങ്ങൾ പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ രോഗാവസ്ഥയിലുള്ള ആളുകളുമായിട്ട് പത്ത് സെക്കൻഡോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ചുംബനങ്ങൾ നടത്തരുത് അവരിലുള്ള രോഗവാഹകരായ ബാക്ടീരിയകളായിരിക്കും മറ്റയാളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുക അപ്പോൾ അയാളും രോഗിയായിത്തീരും അതേസമയത്ത് ആരോഗ്യമുള്ള രണ്ടാളുകൾ തമ്മിൽ പത്ത് സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ചുംബനങ്ങൾ നടത്തിയാലോ രണ്ടു പേരുടെയും രോഗപ്രതിരോധശേഷി വർദ്ധിക്കും വർധിക്കും രണ്ടാമത്തത് ചുംബനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ മാനസികവും ശാരീരികവുമായ ബന്ധം കൂടുതൽ ദൃഢമാവുകയും രണ്ടു പേർക്കും ജീവിതത്തിന് കൂടുതൽ സന്തോഷത്തോടു കൂടി നോക്കിക്കാണാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് എങ്ങനെയാണറിയോ ഈ ചുംബിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതിലൊന്ന് ഓക്സിടോസിൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തത് ഡോപ്പാമൈൻ ആണ് ഈ ഓക്സിടോസിൻ്റെ പ്രത്യേകത എന്താ പറയുക ഈ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന ഉമ്മമാർ അമ്മമാരുണ്ടാവില്ല ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് അത്രയും സ്നേഹത്തോടു കൂടി ആ കുഞ്ഞുമക്കളെ ചേർത്ത് കുടിക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നഴ്സിംഗ് ഹോർമോൺ എന്നാണ് ഓക്സിടോസിൻ്റെ മറ്റൊരു പേര് അത്രയും കെയറിങ് ആണ് അതുപോലെ തന്നെ നല്ല ഇഷ്ടമുള്ള രണ്ട് ആളുകൾ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അവർക്കിടയിലും ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലും ഉണ്ടാവുന്നു ഓക്സിറ്റോസിൻ കൂടി ഒരാൾ മറ്റൊരാളെ ചേർത്ത് പിടിക്കുമ്പോൾ രണ്ട് പേരിലും ഉണ്ടാവുന്നു ഓക്സിറ്റോസിൻ അപ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളെ കെയർ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ഹോർമോണാണ് ആ ഓക്സിറ്റോസിൻ എപ്പോൾ ഉണ്ടാവും ഒരാൾ മറ്റൊരാളെ സ്നേഹത്തോടു കൂടി ചുംബിക്കുമ്പോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും രണ്ടാമത്തെ ഹോർമോൺ ഏതാണ് ഡോപ്പാമൈനാണ് ഡോപ്പാമൈനെക്കുറിച്ച് പറയുന്നത് തന്നെ ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ് നല്ലത് തോന്നിക്കുന്ന നന്മയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ഡോപ്പാമൈൻ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ മൂഡുകളെ നമ്മുടെ ഉറക്കത്തെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് ആര് ഡോപ്പമൈൻ ആ ഡോപ്പാമൈനും മറ്റൊരാളെ കൂടുതൽ സ്നേഹിക്കുന്ന സമയത്ത് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓക്സി എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു രണ്ട് പേര് പരസ്പരം കൂടി ചുംബിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അത് മക്കളെ ചുംബിക്കുമ്പോഴുണ്ടാവും ഭാര്യയെ ചുംബിക്കുമ്പോൾ ഉണ്ടാവും അമ്മയെ ചുംബിക്കുമ്പോൾ ഉണ്ടാവും കാരണം ചുംബനം എന്ന പ്രോസസ്സ് മനുഷ്യ ജീവിതത്തോട് അത്രയും ഒട്ടിനില്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചുംബിക്കാൻ നമുക്ക് പല കാരണങ്ങളുണ്ട് മൂന്നാമത്തെ കാരണം എന്താണറിയാം ചുംബിക്കുന്ന ആളുകളുടെ വായ അഥവാ മോണയും പല്ലുമൊക്കെ ഹെൽത്തി ആയിരിക്കും എല്ലാ സമയത്തു നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ വായ കേട് വരുന്നത് അല്ലെങ്കിൽ മോണയും കേട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വായക്കകത്തുള്ള ബാക്ടീരിയകൾ ഓറൽ ബാക്ടീരിയ എന്ന് പറയും ഓറൽ ബാക്ടീരിയകൾ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഉണ്ടാകുന്ന അസിഡിക് ബൈപ്രോഡക്റ്റുകളാണ് വായനയും കേട് കേടുവരുത്തുക ചുംബിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഉമിനീരെന്തിയും ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ കുറക്കും അങ്ങനെ നമ്മുടെ മോണയും പല്ലുമൊക്കെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചുംബിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വായ കഴുകിയിട്ടുണ്ടോ മോണക്ക് പ്രശ്നമുണ്ടോ അടുത്ത് എന്തെങ്കിലും പല്ല് തേച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഡെൻറ്റൽ ഹൈജീൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും മനുഷ്യന്മാർ ശീലിക്കേണ്ട ഒരു ശീലമാണ് എന്ന് നാലാമത്തതായിട്ട് നമ്മൾക്ക് പറയാനുള്ളത് ഒരു പേടിയെക്കുറിച്ചാണ് മനുഷ്യന്മാരനുഭവിക്കുന്ന ഒട്ടനവധി പേടികളുണ്ട് സൈക്കോളജിയിൽ ഫോബിയാസ് എന്ന് പറയും വെള്ളത്തിനെ പേടി ഉയരത്തിനെ പേടി ആളുകളെ പേടി മൃഗങ്ങളെ പേടി ഇൻസെക്റ്റുകളെ പേടി അങ്ങനെ എണിയാലൊടുങ്ങാത്ത പേടിയുണ്ട് മനുഷ്യന്മാർക്ക് ഇവിടെ നമ്മൾ പറയുന്ന പേടി എന്താണറിയോ ചുംബിക്കാൻ പേടി ഫിലമോഫോബിയ എന്നാണ് പറയുക ഒരാൾ മറ്റൊരാളെ ചുംബിക്കാൻ വരുമ്പോൾ പേടിയോടുകൂടി അയാൾ ഒഴിഞ്ഞുമാറുക ഞാനെന്തോ തെറ്റ് ചെയ്യുകയാണോ എൻ്റെ ശരീരത്തിൻ്റെ സ്മെല് അയാൾക്ക് ഇഷ്ടമാവുമോ അയാളിൽ നിന്ന് രോഗങ്ങളുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകൾ എനിക്ക് പിടിപെടുമോ ഈ ഒരു ചുംബനത്തിലൂടെ ഞാൻ അയാൾക്ക് പൂർണ്ണമായി വിധേയപ്പെടേണ്ടി വരുമോ ഇങ്ങനെ പല ചിന്തകൾ കൊണ്ട് ചുംബനത്തെ ഭയപ്പെടുന്ന അവസ്ഥയാണ് ഫിലമോഫോബിയ എന്ന് പറയാം ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ സബ്ജക്റ്റ് ഇവിടെ നിർത്തുകയാണ് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ പറഞ്ഞാൽ തീരെ അതുകൊണ്ടാണ് നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ബാക്കി നിങ്ങൾ ഗൂഗിൾ ചെയ്യണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മളിവിടെ ആയിട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പിന് വേണ്ടി നമ്മൾ പറഞ്ഞത് നാല് കാര്യങ്ങളാണ് ഒന്ന് അത് നമ്മുടെ ആരോഗ്യശേഷിയെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും ുന്നു രണ്ടാമത്തത് ഫീലിംഗ് ഗുഡ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ അത് കാരണമാവുന്നു മൂന്നാമത്തത് നമ്മുടെ വായയും മോണയും ഒക്കെ ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കാൻ ചുംബനം ഒരു കാരണമാവുന്നു നാലാമത്തത് ഇതിനെ പേടിക്കുന്ന ആളുകളും നാട്ടിലുണ്ട് എന്ന് തിരിച്ചറിവും സന്തോഷത്തോടു കൂടി സ്വാതന്ത്ര്യമുള്ളവരെ ചേർത്ത് പിടിച്ച് ചുംബിക്കുക നല്ല ജീവിതം ഉണ്ടാവട്ടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം